ക്വിക്കർ മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ എസ് സി ആർ ടി ടോപ്പിക്സ് ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ 8-ാം ക്ലാസ്സിലെ ഇക്വേഷൻ എന്ന ചാപ്റ്റർ, സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സസൈസ് നമ്പർ 1 ആണ്, പേജ് നമ്പർ 37, പലവിധ മാറ്റം എന്ന സെക്ഷനിലുള്ള എക്സസൈസ് നമ്പർ 1, പേജ് നമ്പർ 37 ചോദ്യമാണിത്. അനിതയും കൂട്ടുകാരും പേന വാങ്ങി. 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അവർക്ക് 32 രൂപയാണ് ചിലവായത്. ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമായിരുന്നു? അനിതയും കൂട്ടുകാരും പേന വാങ്ങി. എത്ര പേനയാണ് വാങ്ങിയത്? 5 പേനയാണ് അവർ ഒന്നിച്ച് വാങ്ങിയത്. 5 പേനയ്ക്കും കൂടി അവർക്ക് എത്ര രൂപ ചിലവായി? 32 രൂപ. 32 രൂപ ചിലവായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമായിരുന്നു? ഓരോ പേനയ്ക്കും എത്ര രൂപയാകുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, 2 രീതിയാണ്. ഒന്ന് വിപരീത രീതി, പോസിറ്റീവിനെ നെഗറ്റീവായിട്ട് എടുക്കും, നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് എടുക്കും. ആ ഒരു രീതിക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബീജഗണിതം ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. 5 എണ്ണം ഒരുമിച്ച് വാങ്ങിയത് കാരണം അവർക്ക് 3 രൂപ കുറവ് കിട്ടിയെന്നും പറയുന്നു. അവർക്ക് 32 രൂപയാണ് ചിലവായത്. അപ്പോൾ എങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമായിരുന്നു എന്നാണ് കണ്ടെത്താനുള്ളത്. ആകെ അപ്പോൾ എത്ര പേനയുണ്ട്? ആകെ 5 പേനയുണ്ട്. ഞാൻ പേനയ്ക്ക് പേന എഴുതുവാണ്. ആകെ 5 പേനയുണ്ട്. ആ 5 പേന വാങ്ങിച്ചപ്പോഴത്തേക്കും അവർക്ക് 3 രൂപ കുറവ് കിട്ടി, 32 രൂപയായി എന്ന് പറയുന്നു. അപ്പം 3 രൂപ കുറവ് കിട്ടിയത് കൊണ്ടല്ലേ 32 രൂപയെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. 3 രൂപ കുറവ് കിട്ടിയത് കൊണ്ട് 32 രൂപയെ കൊടുത്തുള്ളൂ. 3 രൂപ കുറവ് കിട്ടിയില്ലായിരുന്നെങ്കിലോ എത്ര രൂപ കൊടുക്കേണ്ടി വരുമായിരുന്നു? 32-നോടൊപ്പം എന്ത് കൂട്ടണം? 3 കൂടണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 35. അതായത് 35 രൂപ സാധനത്തിനായി. ആ 35 രൂപയിൽ നിന്നാണ് ഇവർക്ക് 3 രൂപ കുറവ് കൊടുത്തത്. 5 പേന കുഞ്ഞുങ്ങളല്ലേ ഒരുമിച്ച് വാങ്ങിയത് കാരണം 3 രൂപ കുറവ് കൊടുത്തു. അപ്പോഴാണ് ഇവർക്ക് ഈ സാധനം 32 രൂപയ്ക്ക് കിട്ടിയത്. 3 രൂപ കുറവ് വന്നു, അപ്പോൾ കുറയ്ക്കേണ്ടതാണ്. 3 രൂപ കുറവാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ആ 32-നോടൊപ്പം വിപരീത രീതിയിൽ 32-നോടൊപ്പം എന്ത് ചെയ്തു? 32-നോടൊപ്പം ആ 3 നമ്മൾ ഇങ്ങോട്ട് കൂട്ടി. അപ്പം 32 + 3 35 എന്ന് കിട്ടി. അതായത് 3 രൂപ കടക്കാരൻ കുറച്ച് കൊടുത്തില്ല. മുഴുവൻ പൈസയാണ് വാങ്ങിച്ചതെങ്കിൽ എത്ര രൂപ ചിലവാകുമായിരുന്നു? 35 രൂപ ചിലവാകുമായിരുന്നു. ഇനി 5 വെച്ചിട്ട് വേറെ ചെയ്താൽ പോലെ പേനയുടെ യഥാർത്ഥ വില കണ്ടുപിടിക്കാൻ വേണ്ടി മതി. 35/5 35/5 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 7 രൂപ. ഒരു പേനയ്ക്ക് എത്ര രൂപ ചിലവായി? 7 രൂപയാണ് ഒരു പേനയ്ക്ക് ചിലവായി. ചെയ്യണം, ആകെ 5 പേനയുണ്ട്. അതിൽ 5 പേന വാങ്ങിച്ചപ്പോൾ കുറച്ച് പൈസയായി. പക്ഷേ 32 രൂപ കടക്കാരൻ വാങ്ങിച്ചുള്ളൂ, 3 രൂപ കുറവ് ചെയ്ത് കൊടുത്തു. അപ്പം കടക്കാരൻ കുറവ് ചെയ്ത് കൊടുത്തില്ലായിരുന്നു. ഒരു ഓപ്പോസിറ്റ് രീതിയിൽ എടുക്കുകയാണ്. കടക്കാരൻ ഒരു പൈസയും കുറച്ച് കൊടുത്തില്ല. അപ്പം എത്ര വരും? 32 + 3 35. ആ 35-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 7 രൂപ കിട്ടി. ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ചോദ്യം. ഓരോ പേനയ്ക്കും എത്ര രൂപയാണ്? ഇവർ 5 എണ്ണം വാങ്ങിയത് കൊണ്ടല്ലേ കുറവ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 35/5 = 7 രൂപയാണ് നമുക്കിവിടെ കിട്ടി. 35/5 ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ 7 ആണെന്ന് കിട്ടി. ഒറ്റക്കെട്ടൊക്കെയാണ് വാങ്ങിയിരുന്നെങ്കിൽ, ഓരോ പേനയാണ് വാങ്ങിയിരുന്നെങ്കിൽ കുട്ടികൾക്ക് എത്ര രൂപ, അനിതയ്ക്കും കൂട്ടുകാർക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വന്നേനെ? ഒരു പേനയ്ക്ക് 7 രൂപ വെച്ച് കൊടുക്കേണ്ടി വന്നേനെ. ഇനി നമുക്കിത് ബീജഗണിത രീതിയിൽ ചെയ്തു നോക്കാം. അനിതയും കൂട്ടുകാരും എത്ര പേന വാങ്ങി? 5 പേന വാങ്ങി അല്ലേ. പേനയുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. ഈ ഒന്നിച്ച് വാങ്ങിയപ്പോഴത്തേക്കും ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി എങ്കിൽ ഇവർക്ക് ഒറ്റക്കെട്ടക്ക് എത്ര രൂപയാണ് കൊടുക്കണമായിരുന്നു എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ പെന്നിൻ്റെ വില, പേനയുടെ വില എക്സ് എന്ന് കൊടുക്കുകയാണ്. വില എക്സ് എന്ന് കൊടുക്കുകയാണ്. നമുക്കറിയാം ബീജഗണിത രീതിയിൽ കണ്ടെത്താനുള്ള വസ്തുവിനെയാണ് നമ്മൾ ചരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. വേരിയബിൾ കൊണ്ട് എന്താണോ നമുക്ക് കണ്ടെത്താനുള്ളത് ആ സാധനത്തിന് നമ്മൾ വേരിയബിൾ കൊടുത്ത് സൂചിപ്പിക്കും, ചരം കൊടുത്ത് സൂചിപ്പിക്കും. ഇവിടെ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ്? 5 പേന വാങ്ങി. അപ്പോൾ എത്ര രൂപയായി? 5x ആയി. 5 പേന, ഒരു പേനയ്ക്ക് എക്സ് രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് 5x രൂപയായി. എത്ര രൂപ കുറവ് ചെയ്ത് കൊടുത്തു? 3 രൂപ കുറവ് ചെയ്ത് കൊടുത്തു. 3 രൂപ കുറച്ച് കൊടുത്തു. കുറച്ച് കൊടുത്തപ്പോഴത്തേക്കും എത്ര കിട്ടി? 32 കിട്ടി. 5 പേന വാങ്ങിച്ചു. 5 പേനയ്ക്കും കൂടി എത്രയായി? 5x ആയി. 3 രൂപ കുറവ് ചെയ്ത് കൊടുത്തു. -3 എത്ര കിട്ടി? 32 കിട്ടി. അതായത് 5x = -3 അപ്പുറത്തോമ്പോൾ എന്തായിട്ട് മാറും? +3 ആയിട്ട് മാറും. എത്ര വന്നു? 35. അതായത് x = എങ്ങനെ വരും? 35/5. ഇവിടെ 5x എന്നാണ് അല്ലേ. 5x = 35 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x = എന്ത് വരും? 35/5. എത്രയാണ്? 7 രൂപ.
എത്ര കിട്ടി 7 രൂപ. ആൻസർ എന്താണ്? 7 രൂപ. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്തു? കുറച്ച് കൊടുത്തിട്ടില്ല എന്നൊരു കൺസെപ്റ്റ് എടുത്ത് ആൻസറിലോട്ടെത്തി. ഇവിടെയാണെങ്കിലോ കണ്ടെത്താനുള്ള പേനയുടെ വില എക്സ് എന്ന് കൊടുത്ത് 5x-3=32 എന്നെടുത്തു. അതിൽ നിന്നും 5x=32+3 എന്ന് കൊടുത്തു. സമത്തിന് അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്കും പ്ലസ് ആയിട്ട് മാറി. 5x=35 എന്ന് കിട്ടി. x=35/5 എന്ന് കിട്ടി. ഇത് ബീജഗണിത രീതി അൾജിബ്രൈക് ഫോമിൽ ചെയ്തതാണ്. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് മെത്തേഡ്, ഈസി ട്രിക്ക് മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഈ സംഭവം അല്ല. നോർമൽ മെത്തേഡ്, അൾജിബ്രൈക് മെത്തേഡ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാകുന്നത് ആ രീതിയിൽ കണ്ടെത്തി ആൻസറിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എക്സ്ആർ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് നമ്പർ 2 ആണ്. പേജ് നമ്പർ 37 എക്സസൈസ് നമ്പർ 2 ആണ്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 25 മീറ്ററും ഒരു വശം 5 മീറ്ററുമാണ്. മറ്റേ വശമാണ് എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 25 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വശം 5 മീറ്ററുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ വശമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എന്തറിയാം? രണ്ട് രീതി ചെയ്യാം. പഴയതുപോലെ തന്നെ വിപരീത രീതി എടുത്തും ചെയ്യാം. അതുപോലെ തന്നെ എന്തുകൊടുത്തും ചെയ്യാം. നമ്മുടെ ബീജഗണിത രീതി എടുത്ത് നമുക്ക് എൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ചതുരമാണ് അല്ലേ ഉള്ളത്? ഒരു ചതുരമുണ്ട്, ചതുരമുണ്ട്. ചതുരത്തിൻ്റെ ഒരു വശം എത്രയാണ്? 5 മീറ്ററാണ്. ചുറ്റളവാണെങ്കിലോ 25 മീറ്ററാണ്. ഒരു ചതുരത്തിൻ്റെ ഒരു വശം 5 മീറ്ററാണ്. മറ്റേ വശം ആരെ കണ്ടുപിടിക്കണം. ചുറ്റളവ് 25 മീറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് ബീജഗണിത രീതി ചെയ്യാം. അതിനുശേഷം നമുക്കിത് വിപരീത രീതി ചെയ്യാം. ബീജഗണിത രീതിയിലാണെങ്കിലോ ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ എത്രയാണ്? ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ ഫോർമുല എന്തുവാണ്? 2×L+B അല്ലെങ്കിൽ 2×A+B, 2 × നീളം അധികം വീതിയാണ് ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത്. നമുക്ക് എന്തറിയാം? ഒരു വശത്തിനെ നീളമായിട്ട് എടുക്കുകയാണ് 5 മീറ്റർ. ഒരു വശത്തിന് നീളമായിട്ട് എടുത്ത് L=5 മീറ്റർ. ഇതിൻ്റെ ഫോർമുലയിലോട്ട് ഈ സംഖ്യകൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചുറ്റളവ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 25 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2×5A+ വീതി സമം എത്രയാണ്? 25 ആണല്ലോ. അതായത് 5A+B ഈ 25 ഇവിടെ ഗുണിക്കുകയാണ്. എത്ര കിട്ടും? 25/2 ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്. ഇവിടെ അപ്പോൾ എന്ത് വരും? സമത്തിനപ്പുറം ആകുമ്പോൾ ഗുണനം, സമത്തിനപ്പുറത്ത് പോകുമ്പോഴത്തേക്കും ഹരണമായിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ, സമത്തിനപ്പുറത്ത് ഡിവിഷൻ ആവും. പ്ലസ് ഓർ മൈനസ്, പ്ലസ് ആണെങ്കിൽ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ഇവിടെ ഗുണനമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്തൊക്കെ മാറും? അത് ഒരു ഡിവിഷനായിട്ട് മാറും. 25/2 അതായത് 5A+B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/2 25/2 എന്ന് പറഞ്ഞാൽ 12.5 അല്ലേ. 12.5 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും 25/2 ചെയ്യുമ്പോഴത്തേക്കും 2×2=5 എടുക്കുമ്പോഴത്തേക്കും 2×2=4=1 ഡെസിമൽ കൊടുത്ത് 0.52 എത്ര കിട്ടി? 25/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 12.5 ആണെന്ന് കിട്ടി. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 12.5 ആണെന്ന് കിട്ടി. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡിവൈഡ് ചെയ്തത്. ഒറ്റ നോട്ടത്ത് നമുക്കറിയാം 25/5 12.5 നമുക്കറിയാം. 12.5 അതിപ്പോൾ BC=2 വീതി എന്ന് പറയുന്നത് എന്തായിരിക്കും? 12.5-5 12.5 ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 7.5 എത്രയാണ്? 7.5 നമുക്കിവിടെ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ബീജഗണിതമാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞത് 2L+B എന്ന് കൊടുത്തു. അതായത് 2×5A+B എന്ന് പറഞ്ഞത് 25 മീറ്ററാണ്. ചുറ്റളവ് തന്നിട്ടുണ്ട്. അപ്പോൾ 5A+B=25/2 12×BC=12.5 7.5 നമുക്കിവിടെ ആൻസർ കിട്ടി. ചുറ്റളവാണ്. ഇപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട്. ചുറ്റളവ് വിസ്തീർണ്ണമൊക്കെ തന്നിട്ട് ആ ഫോർമുലാസും കൂടെ ഓർത്താൽ മാത്രമേ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചുറ്റളവിൻ്റെയും വിസ്തീർണത്തിൻ്റെയും ചതുരമാണെങ്കിലും ത്രികോണമാണെങ്കിലും ഒക്കെ പഠിച്ച് വയ്ക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഓപ്പോസിറ്റ് രീതിയിൽ എടുത്ത് നോക്കിയാലോ? അതും ചുറ്റളവിൻ്റെ ഫോർമുല വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് മെത്തേഡാണെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2×L+B ആണെന്നറിയാം. അത്രയും തന്നിട്ടുണ്ട്, 25 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം 5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വശം 5 മീറ്റർ ആകുമ്പോഴത്തേക്കും മറ്റേ വശമാണ് കണ്ടുപിടിക്കാനുള്ളത്. ചുറ്റളവെന്ന് പറഞ്ഞത് നീളത്തിൻ്റെയും വീതിയുടെയും 2 മടങ്ങാണ്. ചുറ്റളവെന്ന് പറയുന്നത് എന്താണ്? ചുറ്റളവെന്ന് പറയുന്നത് നീളത്തിൻ്റെയും
ചുറ്റളവ് എന്ന് പറയുന്നത് നീളത്തിൻ്റെയും വീതിയുടെയും രണ്ട് മടങ്ങാണ് എന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഫോമിലേക്ക് ഉണ്ടായിരിക്കുന്നത്. നീളത്തിൻ്റെയും വീതിയുടെ രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വശം വീതി എന്ന് പറഞ്ഞ് എത്രയായിരിക്കും? വീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 25/2 - 5 ആയിരിക്കുമല്ലേ. ചുറ്റളവ് എന്ന് പറയുന്നത് നീളത്തിൻ്റെയും വീതിയുടെ രണ്ട് മടങ്ങാണ്. അപ്പോൾ ആ രണ്ട് മടങ്ങിൽ നിന്നും ആ രണ്ട് മടങ്ങ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു വശം കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഒറ്റയടിക്ക് തന്നെ വീതി കിട്ടും. ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് എക്സോ വയ്യോ കൊടുത്ത് എല്ലോ ബിയോ കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ആ കൺസെപ്റ്റ് ഓർക്കുക, 2 × L + B എന്നാണ് നമ്മുടെ ഫോർമുല. ആ ഫോർമുലയുടെ ആശയം എന്ന് പറയുന്നത് എന്തുവാണ്? ചുറ്റളവ് എന്ന് പറയുന്നത് നീളത്തിൻ്റെയും വീതിയുടെയും രണ്ട് മടങ്ങാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ആ ഫോർമുല ആലോചിക്കുക. എന്ത് ചെയ്യുക? ആ സ്റ്റേറ്റ്മെൻറ്റ് ആലോചിക്കുക. അതിൻ്റെ കൺസെപ്റ്റ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 25 നമ്മുടെ ചുറ്റളവ്, 25 രണ്ട് മടങ്ങ്. അപ്പോൾ 25/2 ഓപ്പോസിറ്റ് മെത്തേഡാണ്, രണ്ട് മടങ്ങ് ഗുണിക്കുന്നു, ഓപ്പോസിറ്റ് മെത്തേഡാകുമ്പം ഹരിക്കുന്നു. 25/2 -5 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഒറ്റയടിക്ക് ഈ യെല്ലോ പ്ലസ്സോ ബിയോ ഇത്രയും സ്റ്റെപ്പോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 25/2 - 5. 25/2 എന്ന് പറഞ്ഞത് 12.5 - 5. അപ്പോൾ എത്ര കിട്ടി? 7.5. നമുക്കിവിടെ ആൻസർ കിട്ടി 7.5. നമുക്കിവിടെ ആൻസർ കിട്ടി 7.5 meter ആണ് മറ്റേ വശം. നമുക്കിവിടെ ആൻസർ കിട്ടി. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്, ബീജഗണിത രീതി ഉപയോഗിച്ച് അൽജബ്രായിക് ഫോം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന രീതിയാണ്. എക്സും എല്ലും കൊടുത്ത് സ്റ്റെപ്പ് എഴുത് സിംപ്ലിഫൈ ചെയ്ത് നമ്മളിവിടെ ആൻസർ 7.5 എന്ന് കിട്ടി. ഇവിടെയാണെങ്കിൽ ചുറ്റളവെന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ചുറ്റളവെന്ന് പറഞ്ഞാൽ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ നീളത്തിൻ്റെയും വീതിയുടെയും രണ്ട് മടങ്ങാണ് എന്ന ആശയം മനസ്സിലാക്കി 25/2 - 5 ആണ് വീതി എന്ന് കൺസിഡർ ചെയ്ത് ആൻസറിലോട്ട് എത്തി 7.5 meter. നമുക്കിവിടെ ആൻസർ കിട്ടി. നിങ്ങൾക്ക് ഏത് രീതിയാണ് കൂടുതൽ മനസ്സിലാകുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ ആ ഇതിലോട്ട് പോവാം, അല്ല പറ്റുന്നില്ല ബീജഗണിതം മതിയെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആ രീതിയിൽ ചെയ്ത് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസിലെ 4-ആമത്തെ ചോദ്യമാണിത്. പേജ് നമ്പർ 37 4-ആമത്തെ ചോദ്യമാണിത്. 3-ആമത്തെ ചോദ്യം സ്കിപ്പ് ചെയ്തേക്കാണ്. ഇതേപോലത്തെ ഒരു ചോദ്യമാണ് അവിടെയും ഉള്ളത്. അപ്പോൾ ആവർത്തന വിരസത ഉണ്ടാക്കണ്ട എന്ന് ഓർത്തിട്ടാണ് ആ ചോദ്യം സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലോട്ട് പോയിരിക്കുന്നത്. ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ 111 കിട്ടി. ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ 111 കിട്ടി. പകുതി കൂട്ടിയപ്പോഴാണ് 111 കിട്ടിയത് അല്ലേ. ഈ ക്വസ്റ്റ്യന് നമുക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. ഒന്ന് ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ടും ഒന്ന് ബീജഗണിതം ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ, ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 111 കിട്ടിയത്. അതായത് ഒരു സംഖ്യയുടെ 1.5 മടങ്ങാണ് 111 അല്ലേ. ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി, അപ്പം ഒന്നിനോടൊപ്പം അതിൻ്റെ പകുതിയും കൂടെ ചേർക്കുമ്പോഴല്ലേ 1.5 ആവത്തുള്ളൂ. ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ, ഒരു സംഖ്യയാണ് 1, ആ 1 പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? 1.5. ആ 1.5 എന്തൊക്കെ വരുന്നത്? 111 ആയിട്ട് വരും. ഇപ്പോഴെന്താണ്? ഇവിടെ ഒരു കേക്ക് ഉണ്ട്. ഇതൊരു കേക്കാണെന്ന് വിചാരിച്ചോ. ഈ കേക്ക് കൊണ്ട് ഈ കേക്കിൻ്റെ അതേപോലത്തെ മറ്റൊരു കേക്കാണ്, ഒരു സംഖ്യയും അതിൻ്റെ പകുതിയും എന്നാണ്. അപ്പം ഈ കേക്ക് മുഴുവനായിട്ടും ഉണ്ട്, ഈ കേക്കിലാണെങ്കിലോ അതിൻ്റെ പകുതിയുണ്ട്. രണ്ടും ഒരേപോലത്തെ എന്താണ്? രണ്ടും ഒരേപോലത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ 1 മുഴുവനുമായിട്ടും ഉണ്ട്, ആ സംഖ്യയുമുണ്ട്, ആ കേക്കുമുണ്ട്, ആ സംഖ്യയുടെ പകുതിയുമുണ്ട്. പകുതി എന്ന് പറയുമ്പം അതേ സംഖ്യയുടെ പകുതിയാണ്, അതായത് അടുത്തൊരു പകുതി ഭാഗം. അതേപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സെയിം 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പകുതി ഭാഗം കൂടിയാകുമ്പോൾ എത്രയായി? 1/2 ആയി അല്ലേ. അപ്പം മൊത്തം എത്ര ഭാഗമായിട്ടാണ് ഉള്ളത്? 1 ഉണ്ട്, അതുപോലെ മറ്റൊന്നിൻ്റെ 1/2 ഉണ്ട്. അതായത് ആ സംഖ്യയും ആ സംഖ്യയുടെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? 1/2. ഈ പോർഷന് മനസ്സിലാവുള്ളൂ. ഇത് ഒന്ന്, ഇതെത്ര പോർഷനാണ്? 1/2 പോർഷൻ. അതായത് ഒരു സംഖ്യയുടെ 1.5 മടങ്ങാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. എത്രയാണ്? 111 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ 1.5 മടങ്ങ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് ആൻസർ കിട്ടില്ലേ. ഇവിടെ നമുക്ക് 1 ഉണ്ട് 1/2 ഉണ്ട്, ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യയുടെ 1/2 അല്ലേ. ഒരു സംഖ്യയും അതിൻ്റെ 1/2 കൂടെ കൂട്ടിയപ്പോഴാണ് 111 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 1.5 മടങ്ങ് വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. ഈ 1.5 മടങ്ങ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
ഒന്നര എന്ന് പറയുന്നത് മിശ്രഭിന്നമാണ് അല്ലേ. ഈ മിശ്രഭിന്നത്തിന് എന്തായിട്ട് മാറ്റണം? ഒരു മിശ്രഭിന്നത്തിന് സാധാരണ ഭിന്നമാക്കാൻ പറ്റില്ല. ഒരു മിശ്രഭിന്നം എന്ന് പറയുന്നത് അത് എപ്പോഴും എന്താണ്? വിഷമഭിന്നമാണ്. മിശ്രഭിന്നത്തിനെ ഒരു ഭിന്നസംഖ്യയായിട്ട് മാറ്റുമ്പോൾ നമുക്ക് വിഷമഭിന്നമാണ് കിട്ടുന്നത്. ഈ മിശ്രഭിന്നത്തിനെ ഒരു ഭിന്നസംഖ്യയായിട്ട് മാറ്റുകയാണ്. മാറ്റം എങ്ങനെ വരും? രണ്ടിന് ഒന്ന് കൊണ്ട് ഗുണിക്കുക, ഈ ഒന്ന് കൂട്ടുക. അപ്പം എന്ത് കിട്ടി? രണ്ടേ ഗുണം ഒന്ന്, രണ്ട് പ്ലസ് ഒന്ന് മൂന്ന്. മൂന്നേ ബൈ രണ്ടെന്ന് കിട്ടിയില്ലേ? മൂന്നേ ബൈ രണ്ട്. ഇനി ഈ 111 ഈ സംഖ്യയെ നമുക്കറിയില്ല. സംഖ്യ മൊത്തം എത്രയായിട്ട് വന്നിട്ടുണ്ട്? 111 വന്നിട്ടുണ്ട്. ഈ 111 ഈ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടൂലേ? അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് എങ്ങനെ വരും? സംഖ്യ എന്ന് പറയുന്നത് 111/3/2 അല്ലേ. 111/3/2 ഇതിനെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു സംഖ്യയുടെ താഴെ മറ്റൊരു ഭിന്നസംഖ്യയാണ്. ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രാക്ഷൻ്റെ താഴെ മറ്റൊരു ഫ്രാക്ഷൻ, രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒരു സംഖ്യയും ഒരു ഫ്രാക്ഷനും വന്നാൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അത് പോയി കാണുക. ഫ്രാക്ഷൻസ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 111/3/2 എന്നാണ്. അതിനെങ്ങനെ വരും? 111 ഗുണം വിക്രമം എടുക്കണം അല്ലേ. അപ്പം അംശം ഛേദമായിട്ടും ഛേദം അംശമായിട്ടും വരും. അപ്പം 2/3, 111 ഗുണം 2/3 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കിത് ഡിവൈഡ് ചെയ്ത് ആൻസറിലോട്ട് എത്തിയാൽ മാത്രം മതി. അപ്പം എങ്ങനെ കിട്ടും? 222/3, 222/3 കണ്ടുപിടിച്ചാൽ പോരെ. 111/2 കൊണ്ട് ഗുണിച്ചപ്പോഴത്തേക്കും 222 222/3 ചെയ്താൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പം എങ്ങനെ വരും? 222/3, 3 ചെയ്യുമ്പോഴത്തേക്കോ 22 7/3 21, ബാക്കി 12, 4/3 12, 0 എത്ര കിട്ടി നമുക്ക് ഇവിടുത്തെ ആൻസർ? 74 കിട്ടി. സംഖ്യ ഏതാണ്? 74. എന്ത് കൺസെപ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? ബീജഗണിതമൊന്നും ഉപയോഗിക്കാതെ വളരെ മെൻറ്റൽ എബിലിറ്റി മാത്രം ഉപയോഗിച്ചുണ്ട്. ലോജിക്കൽ മെത്തേഡിൽ നമ്മുടെ വർക്ക്, ബ്രെയിൻ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വേറൊരു ചരങ്ങളോ ഒന്നും എടുക്കാണ്ട് കണ്ടുപിടിക്കുകയാണ്. ഒരു സംഖ്യയുടെ 3 എന്ന് പറയുമ്പോൾ എന്താണ്? സംഖ്യയുണ്ട്. ഞാനിവിടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എടുത്തു. ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊണ്ട് മറ്റൊന്നിൻ്റെ പകുതി, ആ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പകുതിയും കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് വന്നു? 1 അരയും വന്നു. അപ്പോൾ 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 3/2, 3/2. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് മൊത്തം 111 തന്നിട്ടുണ്ട്. ഈ കേക്കും ആ കഷ്ടവും കൂടെ ചേർത്തുകൊണ്ട് എന്താണ്? 111. ഒരു മുഴുവനും ഒരു പകുതിയും കൂടെ ചേർത്തുകൊണ്ട് 111. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് ഈ 111 എന്ന് പറയുന്നത് 1/2 അല്ലേ. അപ്പോൾ 1/2 എന്ന് പറയുന്നത് പിൻശ്രവിനത്തിലോട്ട് മാറ്റി 3/2 സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ആ 111 3/2 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. 111/3/2 ഒരു ഭിന്നസംഖ്യയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഭിന്നസംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? വിൽക്രമം എടുത്ത് ഗുണിക്കുക, റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുക. അപ്പോൾ ആൻസർ എന്ത് വന്നു? 111/2/3, 222/3 എന്ന് വന്നു. അത് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 74 എന്ന് കിട്ടി. ഇതൊരു ട്രിക്ക് മെത്തേഡാണ്. ഇത് നമുക്ക് ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. നമുക്ക് സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ബീജഗണിതത്തിൽ കണ്ടുപിടിക്കേണ്ട സംഭവത്തിന് എന്ത് കൊടുക്കുക? ചരം കൊടുത്ത് വേരിയബിൾ കൊടുത്ത് സൂചിപ്പിക്കുക. സംഖ്യാസമം എക്സ്. ഇത് എന്ത് കണ്ടുപിടിക്കണം? ഒരു സംഖ്യയോട് എക്സിനോട് അതിൻ്റെ പകുതി ബൈ 2 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 111. ഒരു സംഖ്യയോട് ആ സംഖ്യയുടെ പകുതി എക്സ് ബൈ 2, ഒരു സംഖ്യയോട് ആ സംഖ്യയുടെ പകുതി എക്സ് ബൈ 2 കൂട്ടിയപ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടി? 111 കിട്ടി. എങ്കിൽ സംഖ്യ ഏത്, എക്സ് ഏതെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും? 2x + x/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 111. 2x + x എത്രയാണ്? 3x ആണല്ലോ. 3x ഈ 2 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു സ്റ്റെപ്പും കൂടി എഴുതാം. 3x/2 = 111. അപ്പോൾ 3x = എന്ത് കിട്ടി? ഈ 2 അങ്ങോട്ട് ഗുണിക്കണം അല്ലേ. 111/2, 111/2 എത്രയാണ്? 222. അതായത് x = എന്ത് വരും? 222/3, 222/3 നമ്മൾ നേരത്തെ ചെയ്ത് എത്രയാണ്? 74. സംഖ്യ ഏതാണ്? 74 നമുക്കിവിടെ കിട്ടി. എന്ത് ചെയ്തു? സംഖ്യ നമ്മൾ എക്സ് എന്നെടുത്തു. സംഖ്യയോടൊപ്പം അതിൻ്റെ പകുതി x + x/2 = 111. എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 2 എക്സ് കൊണ്ട് ഗുണിച്ചു. 2 എക്സ് കൊണ്ട് ഗുണിച്ചപ്പോഴത്തേക്ക് 2x. ഇവിടെ 1x ആണ്, ചെയ്യാനില്ല. 1 × 2 2,
ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒന്നുണ്ടെന്നാണല്ലേ അർത്ഥം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ താഴെ ഒരു ഡിവിഷൻ ഒന്നുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ചെയ്തപ്പോഴത്തേക്ക് 2xa + xa/2 111 കിട്ടി. 2x ഉം x ഉം കൂടെ ചേർന്ന് 3x ആയി. 3x/2 = 11. ഇനി ഈ രണ്ട് കൊണ്ട് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 3x = 111 × 2 222 കിട്ടി. x = എന്ത് വന്നു? 222/3 നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തതാണ്. ആൻസർ എത്രയാണ്? 74. ഇത് ബീജഗണിത രീതിയാണ്. അതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് മെത്തേഡ്, ഗുണിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂട്ടി എന്ന് പറയുന്നതിൽ നമ്മൾ എന്താട്ടോ എടുത്തു, ഡിവിഷൻ എടുത്തു. ഡിവിഷൻ എടുത്ത് നമ്മൾ ആൻസറിലോട്ടെത്തി. അവിടെ മറ്റൊരു കൺസെപ്റ്റാണ് ഒന്ന് വരെയും ഒരു സംഖ്യയുടെ മുഴുവനും ആ സംഖ്യയുടെ പകുതിയും. മുഴുവനും പകുതിയും കൂടെ ആകുമ്പോഴത്തേക്കും 1.5 എന്ന മിശ്രമിനത്തിനെ സാധാരണ ഭിന്നമാക്കി മാറ്റി 3/2 ആ രീതി കൊടുത്ത് നമുക്കിവിടെ ആൻസർ 74 എന്ന് കിട്ടി. ബീജഗണിത രീതി കൊടുത്ത് ചെയ്തപ്പോഴത്തേക്കും അറിഞ്ഞുവിടാത്ത സംഖ്യയെ x എന്ന് എടുത്തു. അതാണല്ലോ ബീജഗണിത രീതി. അറിഞ്ഞുവിടാത്തതിന് ചരം കൊടുത്ത് x കൊടുത്തു. x + x/2 = 111 എന്ന ഫോമിലോട്ട് എഴുതി ആൻസറിലോട്ട് എത്തി. അവിടെ നമുക്ക് 74 തന്നെ ആൻസറായിട്ട് കിട്ടി. നിങ്ങൾക്ക് ഏത് രീതിയാണോ കൂടുതൽ മനസ്സിലായത്, ബീജഗണിതമാണെങ്കിൽ ആ രീതി, അങ്ങനെയല്ല ബീജഗണിതം ഉപയോഗിക്കാതെ ട്രിക് മെത്തേഡിലൂടെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ രീതി, ഏത് രീതിയാണെങ്കിൽ മനസ്സിലാക്കിയതുപോലെ ചെയ്യുക. നമ്മളെല്ലാവരും വേറെ വേറെ ആൾക്കാരാണ് അല്ലേ, നമ്മുടെ ബ്രെയിൻ്റെ വർക്ക് വേറെ വേറെ രീതിയിലാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്ത് രീതിയിലാണോ മനസ്സിലായത് ആ രീതിയിലോട്ട് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിലെ 8ാം ക്ലാസ്സിലെ സമവാക്യങ്ങൾ എന്ന പാഠത്തിലെ, ഇക്വേഷൻസ് എന്ന പാഠത്തിലെ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള ചോദ്യമായിരിക്കും അല്ലേ. PSC ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമോ എന്നും അറിയില്ല, കാരണം PSC പുതിയ പുതിയ പരീക്ഷണങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ചോദ്യമാണ്, പഴയൊരു കണക്ക്. പക്ഷിക്കൂട്ടത്തോട് കുട്ടി ചോദിച്ചു, നിങ്ങൾ എത്ര പേർ? ഒരു പക്ഷിക്കൂട്ടത്തോട് കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേരുണ്ട് എന്ന്. അപ്പോൾ പക്ഷികൾ പറയുകയാണ്, ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആകും. എന്താണ് പറഞ്ഞത്? ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആകുമെന്നാണ് ആ പക്ഷി പറഞ്ഞത്. എന്നാൽ എത്ര പക്ഷികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എത്ര പക്ഷികൾ ഉണ്ടായിരുന്നു, പക്ഷികൾ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടിക്കിട്ടുമ്പോൾ 100 ആകും. ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ചേരുമ്പോൾ പിന്നെ ഒന്നും കൂടെ ചേരുമ്പോഴത്തേക്ക് 100 ആകുമെന്നാണ് ചോദ്യം. രണ്ട് രീതിയിൽ ചെയ്യാം. എന്താണ്? നമ്മുടെ ടെക്സ്റ്റിനകത്ത് മുഴുവനുള്ളതാണ്. കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഒരു വിപരീത രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ആൻസറിലോട്ട് എത്താൻ വേണ്ടി സാധിക്കും. ആദ്യം ഞാൻ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളോളവും, അപ്പം ഞാൻ ഒരു കേക്ക് വെച്ച് പറഞ്ഞുതരാം. ഈ ഞങ്ങളും ഞങ്ങളോളവും എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു കേക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞു തരാം. കേക്കാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ നിൽക്കുമല്ലോ. ഇവിടെ ഒരു കേക്ക് ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് ആണേ, അതാണ് കറുത്തിരിക്കുന്നത്. ഞങ്ങളും മുഴുവൻ കേക്ക്, ഞങ്ങളോളവും വീണ്ടും ഒരു കേക്കുണ്ട്. ഞങ്ങളും ഞങ്ങളോളവും വീണ്ടും ഒരു കേക്കുണ്ട്. ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും, ഞങ്ങൾ പകുതിയാകുമ്പോഴോ പകുതി കേക്കുകയുള്ളു അല്ലേ. ഞങ്ങളിൽ പകുതിയും, ഞങ്ങളും ഞങ്ങളോളവും, ഒരു മുഴുവൻ കേക്ക് മുഴുവൻ, ഞങ്ങളും ഞങ്ങളും രണ്ടും മുഴുവൻ, പിന്നൊരു പകുതി. ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും, അതിൽ പകുതി എന്നാകുമ്പോൾ എന്താണ്? ഈ പകുതിയുടെയും പകുതി, ഇതിൻ്റെ പകുതിയാണ്. അപ്പോൾ എത്ര വരും? ഇത്രയേ ഉള്ളൂ. ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും. ഞാൻ ഈ പക്ഷികളെ വിട്ടു, കുറച്ച് കേക്കുകൾ എടുക്കുകയാണ്. ഒരു മുഴുവൻ കേക്ക് ഞങ്ങളും ഞങ്ങളോളവും വീണ്ടും ഒരു മുഴുവൻ കേക്ക്, ഞങ്ങളിൽ പകുതിയും ഒരു അര കേക്ക്, അതിൽ പകുതിയും ഒരു കാൽ കേക്ക്. ഒന്നും ചേരുമ്പോൾ +1 ചേരുമ്പോൾ എത്രയാകും? 100 ആകും. ഞങ്ങളും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേരുമ്പോൾ എത്രയാകും? ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും. ഞങ്ങളും ഞങ്ങളും പൂർണ്ണമായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളിൽ പകുതി കേക്കിൻ്റെ പകുതി, അതിൽ പകുതി ആ പകുതിയുടെയും പകുതി കാൽഭാഗം, +1 കൂടെ ചേരുമ്പോൾ എത്രയായിട്ട് മാറി? 100 ആയിട്ട് മാറി ഇല്ലേ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഈ ഞങ്ങൾ എത്ര പേര്? ഈ മുഴുവനായിട്ട് വരുന്ന ഈ പോർഷൻ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. മൊത്തം 100 ആണ് തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും? ഈ മുഴുവൻ ഞങ്ങളും, അപ്പം ഞാൻ ഒന്നിന്ന് എടുത്തു, ഞങ്ങളും ഞങ്ങളോളവും +1, ഞങ്ങളിൽ പകുതിയും അര +4 അല്ലേ. കൂട്ടുമ്പോൾ എത്ര കിട്ടി?
പ്ലസ് ഒന്ന് ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഞങ്ങളും. ആ ഞങ്ങളും എന്നതിനാണെങ്കിൽ ഒന്നും നടത്തിയിരിക്കുന്നത് ഞങ്ങൾ മുഴുവനായിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റാണ് ഒന്നൊന്നര അർത്ഥമല്ല, ആ ഒരു കൺസെപ്റ്റാണ് വരുന്നത്. ഞങ്ങൾ മുഴുവനായിട്ട്, വീണ്ടും ഞങ്ങൾ മുഴുവനായിട്ട്, ഞങ്ങളിൽ പകുതി അര, അതിൽ പകുതി കാല്. അപ്പം ഇത്രയും വന്ന് ഈ ഒന്നെന്ന് പറയുന്നത് സംഖ്യ കൂട്ടിയേക്കുന്നതാണ്. അതിനോടൊപ്പം ഒന്ന് കൂട്ടിയപ്പോൾ അപ്പം ആ ഒന്നിനെ ഞാൻ അപ്പുറത്തോട്ട് എടുക്കുവാണ്. അപ്പം എന്ത് വരും? 100 - 1 അല്ലേ? 100 - 1 വരും. ഇവിടെ സംഖ്യ വരെ എടുത്തിരിക്കുന്നത് ഈ സംഖ്യ ഞാൻ കുറയ്ക്കുവാണ്. 100 - 1 അപ്പോൾ എത്ര കിട്ടി? 99 എന്ന് വന്നു. അപ്പം നമ്മൾ ഇത്രയും പേരും കൂടി ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? 99 ഉള്ളൂ. ഈ ഒന്ന് കൂട്ടിയേക്കുന്നതാണ്, ആ കൺസെപ്റ്റ് പെട്ടതല്ല, ആ ഒന്ന് സംഖ്യയായിട്ട് കൂട്ടിയേക്കുന്നതാണ്. അപ്പം ഞാൻ അതിനെ കുറച്ചു, 99 കിട്ടി. ബാക്കി ഞങ്ങൾ ഇത്രയും പേര് എത്രയേ ഉള്ളൂ? ഞങ്ങൾ ഈ 3-4 കേക്കും കൂടി 99 പോർഷനേ ഉള്ളൂ. ഇന്നൊരു കൺസെപ്റ്റാണ് എടുക്കാനുള്ളത്. 1 - 1 = 2 പ്ലസ് അരയും കാലും. അരയും കാലും കൂടെ ചേർക്കുമ്പോൾ എത്രയാണ്? 3/4 അല്ലേ? 3/4 എന്ന് വരും. 3/4 ഇത് നമുക്ക് അല്ലെങ്കിൽ ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്യും? അര പ്ലസ് കാല് ചെയ്തു നോക്കിയാൽ മതി. അര പ്ലസ് കാല് ചെയ്യുമ്പോഴത്തേക്ക് 4 × 2 = 8 ഇവിടെ 4 + 2 ഇങ്ങനെ വരും. 6 - 8 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 4 - 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ആൻസർ എത്ര കിട്ടി? 3/4 നില നമുക്കിവിടെ ആൻസർ കിട്ടി. അതാണ് ഞാൻ നേരത്തെ എഴുതിയത്. അരയും കാലും കൂടി ചേരുമ്പോഴത്തേക്ക് എത്ര തന്നെ വരും? 3/4 വരും. ആൻസർ എത്രയാണ്? 99 ഈ ഒന്ന് അപ്പുറത്ത് പോയി. ആ ഒന്ന് സംഖ്യയായിട്ട് കൂട്ടിയേക്കുന്നതാണ്. നമ്മുടെ ഈ കിളികൾക്കിടയിൽ വരുന്ന സാധനമല്ല, അല്ലെങ്കിൽ ഈ കേക്കുകൾക്കിടയിൽ വരുന്ന സാധനമല്ല. അപ്പോൾ എന്ത് വന്നു? 2 - 3/4 = 2.75 എന്ന് വന്നു. ഈ 2.75 എന്തായിട്ട് മാറ്റണം? വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഒരു മിശ്രഭിന്നമാണ്, 2.75 മിശ്രഭിന്നമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? 4 / 8 = 8 - 3 = 11 11 = 99 ഇതിനെ കൂട്ടി എഴുതിയാൽ മതി. ഞാൻ കൂട്ടി എഴുതിയേക്കുന്നതാണ് 99 പക്ഷികൾ, അതായത് 11/4 പക്ഷികൾ അല്ലേ. 11/4 പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 99 പക്ഷികളാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. പക്ഷികൾ അപ്പോൾ എത്ര ഉണ്ടാവും? 99/11/4 ഈ പക്ഷികൾ എന്ന് പറഞ്ഞത് 99 - 11/4 വെച്ച് ഡിവൈഡ് ചെയ്തതായിരിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ 99 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ 2 + 3/4 പക്ഷികളാണ്. ഇത്രയും എന്താണ്? പക്ഷികളാണ്, പക്ഷികളുടെ കണക്കാണ്. ഇത്രയും പറഞ്ഞത് പക്ഷികളുടെ കണക്കാണ്, പക്ഷികളാണ്, ഇത്രയും പക്ഷികളാണ്. അതാണ് ഈ പക്ഷികൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 99/11/4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടൂലേ. അപ്പം എങ്ങനെ വരും? 99 × വിൽക്രമം എടുക്കുമ്പോഴത്തേക്കും 4/11 എന്ന് വരും. 1 - 9 - 9 × 4 എത്ര? 36 ഡിവൈഡ് ചെയ്ത് പോയി ഒരു 11 - 11 = 9 - 11 = 99 അപ്പോൾ 9 × 4 = 36 പക്ഷികൾ എന്ന് കിട്ടി. അപ്പോൾ ഞങ്ങൾ എത്ര പേരുണ്ട്? 36 എന്നുണ്ട്. ഈ കൺസെപ്റ്റ് കുറച്ച് വളരാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളും ഇതെന്ന് പറഞ്ഞത് പക്ഷികളുടെ അല്ലെങ്കിൽ കേക്കുകളുടെ എണ്ണമാണ്. ഈ ഒന്നെന്ന് പറഞ്ഞത് കേക്കുകളുടെ എണ്ണത്തിൽ പെട്ടതല്ല, സംഖ്യയിൽ പെട്ടതാണ്. ബാക്കി പക്ഷികളാണ്, ഇത്രയും പക്ഷികളാണ് അല്ലെങ്കിൽ ഇത്രയും കേക്കുകളാണ്. 1 - 1 ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങൾ പകുതിയും അതും കാല് പക്ഷികളാണ്. പ്ലസ് 1 സംഖ്യയാണ്, കുറച്ച് 99 എന്ന് വന്നു. അതായത് 2 + 3/4 2 - 3/4 വന്നു. 11/4 എന്ന് കിട്ടി. മാറ്റിയപ്പോഴത്തേക്കും ഈക്വൽ ടു 99. അപ്പോൾ 11/4 പക്ഷികൾ എന്നാണ്. അപ്പോൾ ഒരു പക്ഷി ഒരു കൂട്ടത്തിലൊരു സെറ്റിൽ എത്ര ഉണ്ടാവും? 99/11/4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 36 എന്ന് കിട്ടി. ഇനി നമുക്കിത് അൽജിബ്രൈക് മെത്തേഡ് ചെയ്ത് നോക്കാം. ഈ കൺസെപ്റ്റിനെക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാകുന്നത് അൽജിബ്രൈക് മെത്തേഡാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കണക്കുകൾ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റിലോട്ട് അതിൻ്റെ കാമ്പിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കുമാണ് നമുക്ക് ബീജഗണിതത്തിൻ്റെ ആവശ്യകത വരുന്നത്. ഇവിടെ മുതലൊക്കെ നമുക്ക് പിന്നെ ബീജഗണിതം ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും. കാരണം ഇത്രയും കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാനും അതൊന്ന് ബ്രെയിനിൽ കാൽക്കുലേറ്റ് ചെയ്യാനും കൺഫ്യൂഷൻ വരാനും തെറ്റിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു അൽജിബ്രൈക് ഫോമിലോട്ട് ഒരു ബീജഗണിത രീതിയിലോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ആൻസർ കിട്ടും. ഇവിടെ നിന്നാണ് ഒരു ബീജഗണിതത്തിൻ്റെ ആവശ്യകത കണക്കിനകത്തോട്ട് വന്നു തുടങ്ങിയത്. കൺസെപ്റ്റുകൾ നമുക്ക് ആശയങ്ങൾ വച്ചിട്ട് അല്ലെങ്കിൽ പല പല രീതികൾ ഉപയോഗിച്ച് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയ സമയത്ത് ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇനി ബീജഗണിത രീതിയിൽ. പക്ഷെ നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ബീജഗണിത രീതിയിൽ ചെയ്യാൻ പോവുകയാണ്. ബീജഗണിതത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. മറ്റത് കൺസെപ്റ്റ് വെച്ചിട്ടാണ്, അത് കുറച്ച് കൺഫ്യൂഷനാണ്. പക്ഷികളുടെ കണക്ക് അപ്പോൾ നമുക്ക് ബീജഗണിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ബീജഗണിതത്തിലോട്ട് നമ്മൾ വരെയാണ്. കൂടുതൽ നമുക്ക് ബീജഗണിതം വെച്ച് ചെയ്യാൻ പറ്റുമെന്ന രീതിയിലോട്ട് നമ്മൾ എത്തുകയാണ്. പക്ഷികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം പക്ഷികൾ എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ പക്ഷികൾക്ക് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. എക്സ് ഞങ്ങളും എക്സ് അല്ലേ, ഞങ്ങളോളവും വീണ്ടും എക്സ്, ഞങ്ങളിൽ പകുതിയും എക്സ് പ്ലസ്
എക്സ് ബൈ ടു, ഞങ്ങളും ഞങ്ങളും, എക്സ് എക്സ്, ഞങ്ങളിൽ പകുതി എക്സ് ബൈ ടു, അതിൽ പകുതി, അതിൽ പകുതി ആകുമ്പോൾ എന്തായിട്ട് മാറും? എക്സ് ബൈ ടു, ബൈ ടു ആകുമ്പോഴത്തേക്കും എക്സ് ബൈ ഫോർ. കാൽഭാഗം അല്ലേ ഉള്ളൂ, പകുതിയുടെ പകുതി, പകുതിയുടെ പകുതി എന്ന് പറയുമ്പോൾ കാൽഭാഗം, എക്സ് ബൈ ഫോർ. ഒന്നും ചേർന്നാൽ നൂറാകും, ഇത്രയല്ലേ ഉള്ളൂ, ഒന്നും ചേർന്നാൽ നൂറാകും. എക്സ് എക്സ്, എക്സ് ബൈ ടു പ്ലസ് എക്സ് ബൈ ഫോർ പ്ലസ് ഒന്ന് ഈക്വൾ ടു നൂറ്. എക്സ് എക്സും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? രണ്ട് എക്സ് പ്ലസ് രണ്ട് എക്സ് പ്ലസ് എക്സ് ബൈ ടു പ്ലസ് എക്സ് ബൈ ഫോർ. ഈ സംഖ്യ അപ്പുറത്തോട്ട് കുറയ്ക്കുമ്പോൾ എന്ത് വരും? നൂറ് മൈനസ് ഒന്ന്, അതായത് രണ്ട് എക്സ് പ്ലസ് ഇവിടെ ചെയ്യാണ് രണ്ട് ഗുണം നാല് എട്ട്, ഇവിടെ എന്ത് വരും? നാല് എക്സ് പ്ലസ് രണ്ട് എക്സ്, നാല് എക്സ് പ്ലസ് രണ്ട് എക്സ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എഴുതിയേക്കുന്നതാണ്. രണ്ട് എക്സ് പ്ലസ് നാല് ഗുണം എക്സ് നാല് എക്സ്, രണ്ട് ഗുണം എക്സ് രണ്ട് എക്സ്, നാല് എക്സ് പ്ലസ് രണ്ട് എക്സ് ബൈ എട്ട്. നൂറിൽ നിന്ന് ഒന്ന് പോകുമ്പോഴത്തേക്കും ബാക്കി എത്രയുണ്ട്? തൊണ്ണൂറ്റി ഒൻപത്. നൂറ് മൈനസ് ഒന്ന് തൊണ്ണൂറ്റി ഒൻപത്. അപ്പം എങ്ങനെ വരും? രണ്ട് എക്സ് പ്ലസ് നാല് എക്സ് പ്ലസ് രണ്ട് എക്സ് എത്ര വരും? ആറ് എക്സ്. ആറ് എക്സ് ബൈ എട്ട് ഈക്വൾ ടു തൊണ്ണൂറ്റി ഒമ്പത്. ഒമ്പത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നാല് മൂന്ന്, അപ്പോൾ എന്ത് കിട്ടി? രണ്ട് എക്സ് പ്ലസ് മൂന്ന് ബൈ നാല് എക്സ് ഈക്വൾ ടു എത്രയെന്ന് കിട്ടി? തൊണ്ണൂറ്റി ഒൻപത് എന്ന് കിട്ടി. വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണ്. ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ വരും? നാല് രണ്ട് എട്ട്, എട്ട് എക്സ് പ്ലസ് മൂന്ന് എക്സ് ഡിവൈഡഡ് ബൈ നാല് ഈക്വൾ ടു തൊണ്ണൂറ്റി ഒമ്പത്. ഈ നാല് കൊണ്ട് അങ്ങോട്ട് ഗുണിക്കുവാണ്, ബാക്കി നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ വരും? പതിനൊന്ന് എക്സ് ഈക്വൾ ടു തൊണ്ണൂറ്റി ഒമ്പത് ഗുണം നാല്, എക്സ് ഈക്വൾ ടു തൊണ്ണൂറ്റി ഒമ്പത് ഗുണം നാല് ഡിവൈഡഡ് ബൈ പതിനൊന്ന്. ഒരു പതിനൊന്ന് പതിനൊന്ന് ഒൻപത് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത്. അപ്പം ഒമ്പത് ഇൻറ്റു നാല് നമുക്ക് എത്രയെന്ന് കിട്ടി? മുപ്പത്തി ആറെന്ന് കിട്ടി. ഇതാണ് എന്ത് മെത്തേഡ്? നമ്മുടെ ബീജഗണിത മെത്തേഡ്. മറ്റേ മെത്തേഡിനെക്കാളും ഭയങ്കര എളുപ്പമല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്ന് കൊടുത്തു പക്ഷികൾക്ക് എക്സ് എന്ന് കൊടുത്തു. എക്സ് എക്സ് പ്ലസ് എക്സ് എക്സ് ബൈ ടു, ഞങ്ങളും ഞങ്ങളോളവും, ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും, എക്സ് ബൈ ടുവിൻ്റെ പകുതി, അരയുടെ പകുതി കാൽ, എക്സ് ബൈ ഫോർ പ്ലസ് ഒന്ന് ഈക്വൾ ടു നൂറ്. സോൾവ് ചെയ്തു. സോൾവ് ചെയ്തപ്പോഴത്തേക്ക് രണ്ട് എക്സ് എക്സ് ബൈ ടു എക്സ് ബൈ ഫോർ ഒന്നിനപ്പുറത്ത് കൊണ്ടുപോയി. നൂറ് മൈനസ് ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത്. രണ്ട് എക്സ് നാല് എക്സ് പ്ലസ് രണ്ട് എക്സ് ആറ് എക്സ് ക്യാൻസൽ ചെയ്ത് പോയി. മൂന്ന് ബൈ നാല് എക്സ് എന്ന് കിട്ടി. വീണ്ടും ഈ എക്സ് മൂന്നിനോടൊപ്പം ഉള്ള എക്സ് ആണേ, അതായത് വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. നാല് ഇൻറ്റു രണ്ട് എട്ട് എക്സ് പ്ലസ് മൂന്ന് എക്സ് ബൈ നാല് ഈക്വൾ ടു തൊണ്ണൂറ്റി ഒമ്പത് എന്ന് വന്നു. അപ്പോൾ ആൻസർ അങ്ങനെ വന്നു. പതിനൊന്ന് എക്സ് ഈക്വൾ ടു ഈ നാല് അങ്ങോട്ട് ഗുണിച്ചു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് ഈക്വൾ ടു തൊണ്ണൂറ്റി ഒൻപത് ഗുണം നാല് ബൈ പതിനൊന്ന് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എത്ര കിട്ടി? നമുക്ക് മുപ്പത്താറെന്ന് കിട്ടി. പക്ഷികളുടെ എണ്ണം എത്രയാണ്? മുപ്പത്താറ് എണ്ണം എന്ന് കിട്ടി. മറ്റേതെന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് മെത്തേഡാണ്. എന്താണോ ആശയം അത് മനസ്സിലാക്കി ആശയത്തിൽ നിന്നും ഡയറക്റ്റ് ആൻസറിലോട്ട് എത്തുന്നതാണ്. ഇത് അൽജിബ്രൈക് മെത്തേഡാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആശയം, നമുക്ക് കണ്ടുപിടിക്കാനുള്ള വസ്തു, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആ സാധനം എന്താണെന്ന് വെച്ചാൽ അതിന് എന്ത് കൊടുത്തു? നമ്മളൊരു വേരിയബിൾ കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു. എന്നിട്ട് ആ എക്സിനെയും എടുത്തുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എക്സ് 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 ഞങ്ങളും ഞങ്ങളോളവും, എക്സ് എക്സ് ഞങ്ങൾ പകുതി എക്സ് ബൈ ടു അതിൽ പകുതി എക്സ് ബൈ ഫോർ പിന്നെ ഒന്ന് പ്ലസ് ഒന്ന് ഈക്വൾ ടു നൂറ് എന്ന കൺസെപ്റ്റ് കൊടുത്ത് എന്നൊരാശയം ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ എവിടെ എത്തി? ആൻസറിലോട്ട് എത്തി. മുപ്പത്താറാണ് പക്ഷികൾ, മുപ്പത്തിയാറ് പക്ഷികളുണ്ട്, മുപ്പത്തിയാറ് പക്ഷികളാണ് ആ മരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. നിങ്ങൾക്ക് ഏത് രീതിയാണോ മനസ്സിലായത് ആ രീതി ഫോളോ ചെയ്ത് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് ആലോചിക്കേണ്ടി വരും എന്ന അവസ്ഥ തോന്നിക്കഴിഞ്ഞാൽ ആ കോംപ്ലിക്കേഷനിലോട്ട് പോകാതിരിക്കുക. ഡയറക്റ്റ് എന്ത് കൊടുക്കുക? ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ആ രണ്ട് രീതിയും പറഞ്ഞു തന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ കോംപ്ലിക്കേഷൻസ് സിമ്പിളാക്കാനാണ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കണക്കുകൾ നമുക്ക് വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം, ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ട് രീതിയും പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഫോളോ ചെയ്യാവുന്നതാണ്.